നമസ്കാരം എല്ലാവർക്കും. നിമ്മ സ്റ്റോറീസിലേക്ക് സ്വാഗതം. മകളുടെ അമ്മയച്ചനുമായി ഞാനന്ന് ചെലവഴിച്ച നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ആ രാത്രികൾ. ഇത്രയും സുഖം നിറഞ്ഞ ദിവസങ്ങൾ, രാത്രികൾ പിന്നീട് ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. പുറത്തുകൊണ്ട് ഞാൻ കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തൊരു ജന്മമാണ് എൻ്റേത്! എത്ര വർഷമായി ഞാനത് സഹിക്കുന്നു. മറ്റുള്ളവർക്കും ഉള്ളതുപോലെ എല്ലാ വിചാരങ്ങളും ഒരു മനുഷ്യ സ്ത്രീയാണ് താൻ എന്ന് ഭാസ്കരേട്ടനെ ഒന്ന് ഓർത്താൽ എന്താ? വിദ്യാഭ്യാസം ഇല്ലേ, ലോകവിവരമില്ലേ, ഇതൊക്കെയുണ്ട്. എന്നിട്ടും എന്താ അമ്മേ? പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അനഘയാണ് എൻ്റെ മകൾ. അടുത്തച്ച് വിവാഹമാണ് അവളുടെ. മോളെ ഒന്നുമില്ല. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ? ഉറക്കം വന്നില്ല അമ്മേ. ഞാൻ ഓരോന്നൊക്കെ ഓർത്ത്, അയ്യോ, ഈ അമ്മ എന്താ രാത്രി പാല് കുടിക്കായിരുന്നു? ഇതെന്താ ചുണ്ടയിലൊക്കെ പറ്റിയിരിക്കുന്നേ? അവളുടെ ചോദ്യം കേട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി വിറച്ചു. എന്ന് പറയുന്നതാവും ശരി, കാരണം വല്ലാത്തൊരു ജാളിതയിലേക്കാണ് ഞാൻ ചെന്ന് വീണത്. അതൊന്നുമില്ല മോളെ, അവൾ പറഞ്ഞു തീർന്ന ഉടനെ വേഗം കൈകൊണ്ട് മുഖം തുടച്ചു മാറ്റി. ഒരു ദിവസമാണ് അയൽവക്കക്കാരിയും ഉറ്റ സുഹൃത്തുമായ സാറാമ്മ വന്നത്. ഞങ്ങൾ പങ്കുവെക്കാത്ത രഹസ്യങ്ങളില്ല. മറ്റുള്ളവരോട് ഒരിക്കൽ പോലും പറയാനാവാത്ത കാര്യങ്ങൾ പോലും ഒരു മടിയും കൂടാത്ത ഞങ്ങൾ പരസ്പരം പറയും. അവളിൽ നിന്നും അത് മറ്റൊരാളിലേക്ക് ഒരിക്കലും പോകില്ല. അതുപോലെ എന്നിൽ നിന്നും, എന്നാടി ഒരു മ്ലാനത? അന്ന് സാറാമ്മ ചോദിച്ചു. എൻ്റെ സാറാമ്മേ, എനിക്ക് ആകെ ഒരു പ്രോബ്ലം അല്ലേ ഉള്ളൂ, നിനക്കത് അറിയാവുന്നല്ലേ. സാറാമ്മ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എടി, അത്ര സഹിക്കാൻ പറ്റുന്നില്ലേ, ബാക്കി പറയണോ എന്ന് സംശയിച്ച് സാറാമ്മ എന്നെ നോക്കി. പറ്റുന്നില്ലേ? ഞാൻ അവളെ സംശയിച്ച് നോക്കി. എടി, ഈ നാട്ടിൽ കൊള്ളാവുന്ന എത്ര ആൾക്കാരുണ്ട്, നിന്നെപ്പോലെ ഒരു പെണ്ണ് മനസ്സ് വെച്ചാ എന്തൊക്കെ നടക്കും. അത് കേട്ട് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ അവരുടെ ചെകിട് നോക്കി അടിച്ചേനെ. പക്ഷെ പറഞ്ഞത് സാറാമ്മയായിപ്പോയി. അവളൊരിക്കലും എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നവളല്ല, നല്ലത് മാത്രമേ അവൾ ആഗ്രഹിക്കൂ. എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെ തന്നെ പറഞ്ഞത്. സാറാമ്മേ, ഞാൻ പറഞ്ഞു, എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണെന്നുള്ളത് നേരെ തന്നെയാ. ചിലപ്പോൾ ചത്തുകളാണ് എന്നൊക്കെ എന്ന് പോലും തോന്നും. പക്ഷേ സാറമ്മ എന്നെ പുഞ്ചിരിയോടെ നോക്കി. വേണ്ട അത്, ഞാൻ പറഞ്ഞു. സാറമ്മ എന്നെ അവൾ വല്ലാതെ നോക്കി. നല്ലൊരു സ്ത്രീ, ഒരു കുലസ്ത്രീ എന്ന പട്ടം കിട്ടാനൊന്നുമല്ല, അതിലെനിക്ക് താല്പര്യവുമില്ല. പിന്നെ സാറമ്മ ചോദിച്ചു, അനഘയുടെ കല്യാണം നിശ്ചയിച്ചില്ലേ? നമ്മൾ എന്ത് സീക്രട്ടായി ചെയ്താലും ഇങ്ങനത്തെ കാര്യമൊക്കെ നാട്ടുകാരറിയും സാറാമ്മേ. എൻ്റെ പ്രശ്നങ്ങൾ കാരണം അത് എൻ്റെ മോൾക്കൊരു ചിത്തപ്പേരുണ്ടാക്കരുത്. അവളെ ആരെങ്കിലും വഴി ബ്ലോക്ക് ചെയ്ത് നിൻ്റെ അമ്മ അങ്ങനെ എങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ എനിക്കിഷ്ടമല്ല. സാറാമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ കാര്യം ഓർത്തത്. ഞങ്ങൾ സംസാരിച്ചിരുന്നത് ഹാളിലായിരുന്നു, തൊട്ടടുത്ത മുറിയിൽ കിടന്ന്. അപ്പോൾ അനഘ ഉറങ്ങുകയായിരുന്നു. ഈശ്വര, അവളിന്ന് ഉറങ്ങാതെ ഞങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമോ? അങ്ങനെ ഓർത്ത നിമിഷം തന്നെ അവളുടെ മുറിയിൽ നിന്ന് ഒരു നിഴൽ തെന്നി മാറുന്നത് കണ്ടതുപോലെ എനിക്ക് തോന്നി. ഞാൻ വിറക്കുന്ന ഹൃദയത്തോടെ അവിടേക്ക് നടന്നു. അനഘ കട്ടിലിൽ ഇരിക്കുന്നതാണ് കണ്ടത്. മോൾ ഉറങ്ങിയില്ലായിരുന്നു, ഉറക്കം വന്നില്ല അമ്മേ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അമ്മ ചോദിച്ചേ? ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അനഘ എന്നെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് എനിക്ക് ജിക്കാൻ കഴിഞ്ഞില്ല. ഒന്നൊഴിച്ച് ആ ഭാവം അഭിമുഖീകരിക്കാൻ എനിക്ക് ശക്തിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മുഖം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നീങ്ങി. ഒന്നുറപ്പാണ്, അനഘ എല്ലാം കേട്ടിരിക്കുന്നു. ഷേ, എനിക്ക് സ്വയം പുച്ഛം തോന്നി. ഏതായാലും പിറ്റേ ആഴ്ച അനഘയുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് ജയശങ്കർ ബാങ്കിൽ ഓഫീസറാണ്. ഭർത്താവിൻ്റെ അച്ഛൻ വില്ലേജ് ഓഫീസർ ശേഖരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. ജയശങ്കറിന് സഹോദരങ്ങളൊന്നുമില്ല. എൻ്റെ മകൻ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ വർഷം തന്നെ അവൾക്ക് സ്കൂളിൽ അധ്യാപികയായി നിയമനം ലഭിച്ചു. ആകെയുള്ള ഒരു പ്രശ്നമെന്നത് ജയശങ്കറിൻ്റെ മാസത്തിൽ 1-2 തവണ മാത്രമേ വീട്ടിൽ വരാൻ കഴിയൂ എന്നതാണ്. അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്, എങ്കിലും ഇതുവരെയും അത് ശരിയായിട്ടില്ല. ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ അംബിക, വയസ്സ് 45, വീട്ടമ്മയാണ്. ഭർത്താവ് ഭാസ്കരൻ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ എഞ്ചിനീയറാണ്. വയസ്സ് 45 ആണെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സാറാമ്മയുമായുള്ള സംസാരത്തിൽ നിന്നും അതൊക്കെ വ്യക്തമായിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു പാഴ്വാക്ക് മാത്രമായിരുന്നു എൻ്റെ കാര്യത്തിൽ. കാര്യം ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. അദ്ദേഹം വരയ്ക്കുന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സെന്താണെന്നോ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഒരു ജീവിതം ആകുമ്പോൾ അത് ഒരാൾക്ക് മാത്രം ആഘോഷിച്ചാൽ മതിയോ? അത് മറ്റാൾക്കും കൂടി കിട്ടുമ്പോഴല്ലേ അതിന് സന്തോഷം കൂടുന്നത്. അതൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല. ആ വിഷമമാണ് ഞാൻ എപ്പോഴും എൻ്റെ സാറാമ്മയോട് പറയാറുള്ളത്. എന്നാൽ ഞാനാണെങ്കിൽ അത്ര ചിലർ പെണ്ണൊന്നുമല്ല. എല്ലാവരും പറയും എന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന്, ഒരു ആനച്ചന്തമാണെന്ന് എനിക്ക്. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലല്ലോ എന്നാണ് എൻ്റെ വിഷമം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തട്ടിയും മുട്ടിയും കടന്നുപോയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് മോളുടെ ഫോൺ കോൾ വന്നത്. അവളുടെ അമ്മയച്ചൻ ശേഖരേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ശേഖരൻ നായർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നെന്ന്.
ഞാൻ ഇക്കാര്യം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ശേഖരട്ടൻ വരുന്ന കാര്യം കേട്ട് അദ്ദേഹത്തിന് സന്തോഷമായി. ഉടനെ ടൗണിലേക്ക് പോയി അദ്ദേഹത്തെ സൽക്കരിക്കാനുള്ളതൊക്കെ വാങ്ങാനായി പോയി. അദ്ദേഹത്തെ യഥോചിതം സ്വീകരിക്കാനുള്ളതൊക്കെ ചെയ്യുവാൻ ഞാനും അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലെ പണികളൊക്കെ ഒതുക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചുവന്ന സാരിയും ബ്ലൗസും എടുത്ത് അണിഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ശേഖരട്ടൻ എത്തിച്ചേർന്നു. ശേഖരനെ പറ്റി പറഞ്ഞാൽ 50 വയസ്സ് പ്രായമുണ്ട്, നല്ല ഉയരം, അതിനൊത്ത വണ്ണം, കട്ടി മേശ, വലിയ വിടർന്ന കണ്ണുകൾ, എപ്പോഴും പുച്ചിരിക്കുന്ന മുഖഭാവം, തുളുമ്പുന്ന പേശികൾ, കസവുമുണ്ടും ഗ്രീൻ കളർ ഷർട്ടുമാണ് വേഷം. വന്ന ഉടനെ അദ്ദേഹത്തിന് തൃപ്തികരമായ വിധത്തിൽ കാപ്പി കൊടുത്തു. അതിനുശേഷം എൻ്റെ ഭർത്താവും ശേഖരട്ടനും സംസാരിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭാസ്കരേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. അംബികെ, ഭാസ്കരേട്ടൻ എന്നോട് പറഞ്ഞു, നീയും ശേഖരേട്ടൻ സംസാരിച്ചിരിക്കെ, എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം, താമസിക്കില്ല, വേഗം വരാൻ നോക്കാം. ശരി ഏട്ടാ, ഞാൻ പറഞ്ഞു. ഞാനും ശേഖരേട്ടനും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും മറ്റും പറഞ്ഞിരുന്നു. അടുക്കളയോട് ചേർന്നാണ് ഹാൾ. ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഹാളിലിരുന്ന് ടിവിയും കണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഊണ് വിളമ്പിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പാഞ്ഞു നീങ്ങുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസം വെളുക്കുവോളം ഞങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം മഴയും ഇടിവെട്ടും ആർത്തുലച്ച് പെയ്യുകയുണ്ടായിരുന്നു. എന്തെന്നില്ലാത്തൊരു കുളിർമയായിരുന്നു അന്നത്തെ ദിവസം. മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം. എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉള്ളതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ നേരം പോയതേ അറിഞ്ഞില്ല. കുറേ ഇരുന്ന് ക്ഷീണിച്ചപ്പോൾ, എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പതിയെ എഴുന്നേറ്റു. ഞാൻ പോട്ടെ ശേഖരേട്ടാ, നേരം ഒരുപാടായി. ആ ശരി ശരി അമ്പികെ, എന്നാ നീ പോയി കിടന്നോ, അദ്ദേഹം തലകുലുക്കി. ഞാൻ പുറത്തേക്ക് നടന്നു. വാതിൽക്കലെത്തി ഒന്ന് തിരിഞ്ഞു നിന്നു അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ചെല്ലുമ്പോൾ ഭാസ്കരേട്ടൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഞാൻ അദ്ദേഹത്തെ നോക്കി. എന്തുകൊണ്ടാണ് എനിക്ക് കുറ്റബോധം വരാത്തത്, ഞാൻ സ്വയം ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരമായി ഞാൻ തന്നെ പുഞ്ചിരിച്ചു. പിന്നെ ഞാൻ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ദാഹം തോന്നി. എന്നും കുടിക്കാൻ വെള്ളമെടുത്ത് വെക്കുന്നതാണ് എന്ന് പക്ഷേ മറന്നുപോയി. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ ശേഖരേട്ടൻ്റെ മുറിയിലേക്ക് പാളി നോക്കി. കട്ടിൽ ശൂന്യമായി കിടക്കുന്നു. എവിടെ പോയാൽ? ജനാലയിലൂടെ പുറത്ത് നിലാവിൽ നിൽക്കുന്നു. നിലാവത്ത് കയ്യിൽ മൊബൈലുണ്ട്, ഡയൽ ചെയ്യുകയാണ്. കൂട്ടുകാർക്കും മറ്റാവും ഞാൻ കരുതി. ഞാൻ അടുക്കളയിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങി. ആ അനകമോളെ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അനകയെ വിളിക്കുകയാണോ ഇപ്പോൾ? ഈ പാതിരാത്രിക്ക് എന്താവും കാരണം? അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയ ഞാൻ പെട്ടെന്ന് ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. നേരുമോളെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. സത്യം, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പം പോയതേ ഉള്ളൂ. സത്യം, ഇപ്പം പോയതേ ഉള്ളൂ, ഇപ്പം പോയതേ ഉള്ളൂ എന്നോ? എന്ത് പോയെന്ന്? ഇപ്പോൾ എന്താണ് പോയത്? ഈശ്വര, ഞാൻ അറിയാതെ നെഞ്ചിൽ കൈവച്ചു. ഇപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്ന കാര്യമാണോ ശേഖരട്ടൻ എന്നോട് പറയുന്നത് എന്ന് വെച്ചാൽ, മോള് പറഞ്ഞ നേരായിരുന്നു. അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മ, അവർ പാവം, ഓർക്കുമ്പോൾ വിഷമമുണ്ട്, എന്നാലും ഓർത്തിരിക്കാൻ മാത്രം ഞാൻ ഒരു നല്ലൊരു രാത്രി നല്ല സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ആശ്വാസമുണ്ട്. അവരുടെ സംസാരം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മ അത്രയും സുന്ദരിയാണ് അവർ, ഒപ്പം പാവവും, ഒരുപാട് സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്, അത് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണമെന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. ശരിയാണ്, മോൾ പറഞ്ഞതുപോലെ തന്നെ ഞാനത് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരും എനിക്കിപ്പോൾ പ്രിയപ്പെട്ടവരാണ്. അംബികയും ഒത്തിരി സന്തോഷിച്ചു. അങ്ങനെ അംബിക ജീവിതത്തിൽ അന്നു മുതൽ സന്തോഷം എന്താണെന്ന് അറിയാൻ തുടങ്ങിയിരുന്നു. ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൽ ഒരു കാറ്റും കോളും ഒന്ന് പോയ പോലെ ഉള്ള സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. ഇതിലെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.